ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് അതുപോലെ ചോറൊക്കെ ചേർത്തിട്ടാണ് ഓട്ടട ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇത് ചോറും മുട്ടയും ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഹോൾസൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം, ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഓട്ടട ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1-6 or 7 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിത് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 തവണയായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചരിയുടെ മുകളിലായിട്ട് വരുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അരിയുടെ ഒപ്പമാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളം ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ അരിയും തേങ്ങയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അരി അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കട്ടി കൂടിയ ഒരു മാവല്ല നമുക്ക് ഓട്ടപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ നമ്മുടെ ഓട്ടപ്പം അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇനി 1/2 കപ്പ് തണുത്ത വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം, അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മാവ് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് അഥവാ കട്ട പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓട്ടപ്പത്തിനുള്ള മാവിൻ്റെ 1 കൺസിസ്റ്റൻസി. വെള്ളം ഒരുപാട് കൂടി പോവരുത്, അതുപോലെ തന്നെ കട്ടി കൂടിയ മാവും അല്ല വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് 1-10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഓട്ടട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഹോൾസൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഹോൾസ് മുഴുവനായിട്ടും വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വെക്കണം. നിറയെ ഹോൾസൊക്കെ വന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടടയാണ്. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചട്ടിയിൽ 1 തവിയായി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓട്ടട ഉണ്ടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിച്ചിട്ടും ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടട ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മൺചട്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ മൺചട്ടിയിലൊക്കെ ചുട്ടെടുക്കുന്ന സമയത്തായിരിക്കും. നിറയെ ഹോൾസൊക്കെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. മുട്ടയൊന്നും ചേർക്കാതെ, ചോറൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ആ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ.